സഖാക്കളെ, സുഹൃത്തുക്കളെ, നിലപാട് എന്ന പരിപാടി കഴിഞ്ഞ കുറേ നാളുകളായി നിർത്തിവെച്ച സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കാര്യമെല്ലാവർക്കും വ്യക്തതയുള്ളതാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പ്രധാനമായും ഫെബ്രുവരി 20-ാം തീയതി മുതൽ മാർച്ച് 18 വരെ ജനകീയ പ്രതിരോധ ജാഥ കുമ്പളം മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ മിക്കവാറും എല്ലാ ദിവസവും പത്രസമ്മേളനവും പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള അഭിമുഖവും ഓരോ ദിവസവും 5-ൽ കുറയാത്ത കേന്ദ്രങ്ങളിലുള്ള ജാതിയുടെ ഭാഗമായിട്ടുള്ള വിശദീകരണവും ചേർന്ന് നല്ല നിലയിൽ മാധ്യമങ്ങളിലെല്ലാം നമ്മളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുൾപ്പെടെ നല്ല പ്രചാരവേല ജാഥക്കനുകൂലമായി ലഭിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം ആ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടി വിശദീകരിച്ചു പോയതാണ് എന്നുള്ളതുകൊണ്ടാണ് നിലപാട് പ്രത്യേകമായിട്ട് നൽകാൻ ശ്രമിക്കാതിരുന്നത്. ജനകീയ പ്രതിരോധ ജാഥ ഒരു വലിയ അനുഭവമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം മുതൽ സമാപനം വരെയുള്ള 10-27 ദിവസക്കാലം ദശലക്ഷക്കണക്കിന് ആളുകളോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിരോധം കേരളത്തിന് തീർത്ത നിലപാട് RSS വരാൻ പോകുന്നതിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ വരരുത് എന്നാണ് ഞങ്ങൾ നിർബന്ധപൂർവ്വം പറഞ്ഞത്. ഒരു ഹിന്ദുത്വ നാടായി ഇന്ത്യയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നതെന്നും മതനിരപേക്ഷതക്കും ഭരണഘടനക്കുമെതിരായി ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് പോയി ഭരണഘടനക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തണം, ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തണമെന്ന പച്ചയായ പ്രചാരവേല RSS നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ നല്ലതുപോലെ പ്രതിരോധിക്കാൻ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജനോപകാരപ്രദമായ നിലപാടുകളെ സംബന്ധിച്ചും അതേപോലെ അതിനിയും മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യങ്ങളും നിലപാടുകളും ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ പ്രചരണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകളോട് നേരിട്ടും അതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകളോട് വിവിധ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായും സംവേദിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജാഥ ഒരു വൻ വിജയമായിരുന്നു എന്ന കാര്യം ഹ്രസ്വമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഇതിനിടയിലാണ് ബ്രഹ്മപുരം തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നത്. ബ്രഹ്മപുരം പ്രശ്നം ഇപ്പോഴധികാരത്തിൽ വന്ന കോർപ്പറേഷൻ്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നില്ല, 10 ആണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് ശുദ്ധവായുവും അതുപോലെ മലിനീകരണ വിമുക്തമായ കേരളത്തെയും നൽകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ അവതാളത്തിലാക്കാൻ പലപ്പോഴും പല മേഖലയിലും സംഘടിതവും അസംഘടിതവുമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്.
കേരളത്തിന് പണം ഇല്ലാതുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഖരമാലിന്യ സംസ്കരണവും ദ്രവമാലിന്യ സംസ്കരണവും ഉൾപ്പെടെ നടത്താൻ പ്രയാസപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സംസ്കരണ കേന്ദ്രങ്ങളെ ജനങ്ങൾ കാണുന്നത് ഭയാനകമായ രീതിയിലുള്ള മാലിന്യം കുമിഞ്ഞുകൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഫലപ്രദമായ പ്ലാന്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഖരമാലിന്യമായാലും ദ്രവമാലിന്യമായാലും സംസ്കരിക്കുന്നതിനു വേണ്ടിയും സംസ്കരിക്കുന്ന കേന്ദ്രം ഒരു തീർത്ഥാടനം പോലെ അല്ലെങ്കിൽ ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം പോലെ സംരക്ഷിച്ച് രൂപപ്പെടുത്തി ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിക്കാമെന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്. പക്ഷേ ജന മനസ്സുകളിൽ മാറ്റം വരണം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഫലപ്രദമായിട്ട് ഇതിനോട് സഹകരിക്കണം. അത്തരത്തിലുള്ള ഒരു സഹകരണത്തിലൂടെ മാത്രമേ ഇപ്പോൾ ഉയർന്നു വന്ന ബ്രഹ്മപുരം തീപിടുത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തെ ഒരു ശുചിത്വ കേരളമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു മൂന്നാലഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സ്കീമുകൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനായാൽ ലോകബാങ്കിൻ്റെ ഭാഗമായ സഹായമുണ്ട്, അമൃത് സെക്കൻഡിൻ്റെ ഭാഗമായിട്ടുള്ള സഹായമുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ഇപ്പോഴത്തന്നെ പല പ്ലാന്റുകളും നമുക്ക് ആരംഭിക്കാനാവുന്നില്ല. പ്രദേശവാസികളുടെ പേരിൽ സങ്കുചിത താല്പര്യം അടിസ്ഥാനപ്പെടുത്തി നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശുചിത്വ പ്രവർത്തനത്തിന് വിലങ്ങുതടി സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റണം. ഇപ്പോൾ ബ്രഹ്മപുരത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ബി ജെ പിക്കാർ പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം. ഉടനെ തന്നെ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഗവൺമെൻറ്റിനുമെതിരായി വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നത് കോൺഗ്രസ് ഗൗരവപൂർവ്വം കാണേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രമുഖമായ ഒരു പാർട്ടിയുടെ നേതാവിനെ പാർലമെൻറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കി ധൃതി പിടിച്ച് പാർലമെൻ്റ് അംഗത്വം തന്നെ റദ്ദ് ചെയ്ത് ഇനിയും കോടതികൾ പലതുമുണ്ട്. ആ കോടതിയുടെ വിധിയൊന്നും വരുന്നതിന് കാത്തിരിക്കാതെ ധൃതിയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ലക്ഷദ്വീപിൻ്റെ അനുഭവം വന്നപ്പോൾ അത് അത്ര തിടുക്കത്തോടുകൂടി വേണ്ടാന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ തന്നെ പ്രഖ്യാപിക്കുമായിരുന്നു. ലക്ഷദ്വീപിൽ നമ്മളത് കണ്ടതാണ്. ലക്ഷദ്വീപ് എം പിയെ താഴെ കോടതിയിലുള്ള ഒരു വിധി അടിസ്ഥാനപ്പെടുത്തി അയോഗ്യനാക്കി. അയോഗ്യനാക്കേണ്ട താമസം അപ്പോൾ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ കോടതി ഇടപെട്ട് ആ താഴെ കോടതിയുടെ വിധി തന്നെ സ്റ്റേ ചെയ്ത് നിർത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോഴും കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള എതിർപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ കവിതയെ ഇ ഡി നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ ഇടപെട്ടപ്പോഴും കോൺഗ്രസിന് പ്രതിഷേധമില്ല. അതേപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഡൽഹി ഉപമുഖ്യമന്ത്രിയെ സസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവും അതിൻ്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ ദേശവ്യാപകമായ ഒരു പ്രശ്നമായിട്ട് കാണാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം വന്നപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ അവർ പ്രതിഷേധിക്കുകയാണ്.
അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്, അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള RSSന്റെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആകെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തെ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിലും രാജീവ് ഗാന്ധിയുടെ പ്രശ്നം വരുമ്പോൾ മാത്രം സങ്കുചിതമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികളോട് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ അവസരവാദപരമായ സമീപനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയെ അതിൻ്റെ എല്ലാ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങളെയും വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന സമീപനമാണ് സെൻട്രൽ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് അവർക്ക് പൂർണ്ണമായ പിന്തുണയാണ്. മാത്രമല്ല അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് CBI ഇടപെടണം, CBI അന്വേഷണം വേണം, ED അന്വേഷണം വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ കേട്ടത്. അത് മാർ ജോസഫ് പാമ്പളാനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില ബിഷപ്പുമാരതിന് പിന്തുണ പ്രഖ്യാപിച്ച്, എന്നാൽ ചിലരതിനെ ശക്തിയായിട്ട് എതിർത്ത്, ഇങ്ങനെയുള്ള ഒരു ശക്തിയായ രീതിയിലുള്ള ചർച്ച പാമ്പളാനിയുടെ ബഹുമാനപ്പെട്ട പാമ്പളാനിയുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുകയുണ്ടായി. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ, റബ്ബറിന് കിലോവിന് 300 രൂപ നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായാൽ നിങ്ങൾക്കൊരു MP ഇല്ല എന്നുള്ള പ്രശ്നം നമുക്കിവിടെ പരിഹരിക്കാനാവും എന്നാണ്. കാർഷിക മേഖലയിലുള്ള പ്രശ്നം ഞാൻ അവഗണിക്കുന്നില്ല. ASEAN കരാറിൻ്റെ ഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ASEAN കരാറിൽ ഒപ്പിട്ടാൽ അത് കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം ASEAN കരാറിൽ ഒപ്പിടുന്ന രാജ്യങ്ങളുമായിട്ട് കേരളത്തെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുക. കാരണം നമ്മുടെ കാലാവസ്ഥ അവിടെ കാലാവസ്ഥയെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അവിടെയും ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ ASEAN രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഉൾപ്പെടെയുള്ള വില, സാധനത്തിൻ്റെ വില വലിയ രീതിയിൽ കുറയും. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അന്ന് ഇവരെല്ലാം ഈ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താ, 300 രൂപയ ഒരു കിലോ റബ്ബറിൻ്റെ മേലെ എത്തിക്കാനായാൽ ഞങ്ങൾ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണ് പച്ചമലയാളം. എന്താ സ്ഥിതി? നമുക്കറിയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ പിതാവിൻ്റെ അധികാര പരിധിയിൽ വരുന്ന 3 ജില്ലകൾ കർണാടകത്തിലാണ്. ആ കർണാടകത്തിലുള്ള 3 MPമാരും BJP ആണ്. മാത്രമല്ല ഒരാൾ അവിടെ സഹമന്ത്രിയുമാണ്. എന്നിട്ട് എന്തേ ഒരു MPയെ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? എന്തേ എന്നിട്ട് ഈ റബ്ബറിൻ്റെ വില ഇടിയുന്നത്? റബ്ബറിൻ്റെ മേലെ താങ്ങുവില നിശ്ചയിക്കാൻ ഞങ്ങളില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ മന്ത്രിമാരെന്നെ കൃത്യമായി ഉത്തരം കൊടുത്തു. നമ്മുടെ ഇടതുപക്ഷ MPമാർ മന്ത്രിയെ കണ്ട് റബ്ബറിൻ്റെ പ്രശ്നം വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനായി മറുപടിയായി കൊടുത്തത് തികച്ചും നിഷേധാത്മകമായ ഒരു ഉത്തരായിരുന്നു. അതെന്താ, ഇതിൻ്റെ മേലെ ഗവൺമെൻറ് തറവില നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ASEAN കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഇറക്കുമതിയും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാർവത്രികമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല ഇറക്കുമതിയെ സംബന്ധിച്ച്. ഇങ്ങനെ വന്നാൽ 300 പോയിട്ട് 150 താഴേക്ക് എങ്ങനെയാണ് പോകുക എന്നുള്ളത് മാത്രമല്ലേ ആലോചിക്കേണ്ടിയുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം, അതാണ് പിന്നീട് കേരളം ചർച്ച ചെയ്തത്. ക്രിസ്ത്യാനികൾക്കെതിരായി ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമം നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടം. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ അത്യപൂർവമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഡൽഹിയിൽ സമരം നടത്തേണ്ടി വന്നിട്ടുള്ളൂ എന്ന് 79 സംഘടനകളുടെ പ്രതിനിധികൾ ഒപ്പിട്ട് നൽകിയ രേഖയിൽ പറയുകയാണ്, ഗവൺമെൻറ്റിനോട് തന്നെ പറയുകയാണ്.
അവർ പറഞ്ഞു 21 സംസ്ഥാനങ്ങളിൽ, അതിൽ കേരളയില്ല കേട്ടോ, 21 സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുകയാണ്. ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ പാലായനം ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ ഓടുകയാണ്, അഭയം തേടുകയാണ്, സ്ത്രീകളെ നഗ്നരാക്കി ജനക്കൂട്ടത്തിനിടയിൽ നടത്തിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളാരും പറഞ്ഞതല്ല, ഈ പറഞ്ഞ സംഘടനകളുടെ വ്യക്തിതാക്കൾ ജന്തിർ മന്ദിറിൽ നടത്തിയ കഴിഞ്ഞ ഫെബ്രുവരി 19 നടത്തിയിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വിശദീകരിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കടന്നാക്രമം നടക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇതുമായിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ കോടതി എടുക്കുന്ന സമീപനം എന്താ? കോടതി ശക്തിയായിട്ട് ഇരകൾക്ക് അനുകൂലമായിട്ടല്ല, പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വക്കീലിനോട് മുണ്ടരുത്, ഇരിക്കുക എന്ന രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആസ്ഥാനം കൂടിയാണ് ഡൽഹി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡൽഹി തിരഞ്ഞെടുത്തത് എന്ന് അവർ പറയുകയാണ്. അതേപോലെ തന്നെ അതിനുശേഷം മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. 100 സർവീസ് ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തിട്ട് ആളുകൾ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് പ്രസിഡൻറ്റിന് കൃത്യമായിട്ട് എഴുതി. അവർ പറഞ്ഞു 1951 സെൻസസ് അനുസരിച്ച് ക്രിസ്തീയ ജനവിഭാഗങ്ങളുടെ ശതമാനം 2.3%. ഇപ്പോൾ 2021 സെൻസസ് ആയിട്ടില്ല, 2011 സെൻസസ് പരിശോധിച്ചാലും ഈ റേഷ്യോയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഊതി വീർപ്പിച്ചുണ്ടാക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത മുദ്രാവാക്യം മാത്രമാണ്. ജനങ്ങളെ കടന്നാക്രമിക്കുന്നതിന്, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ കടന്നാക്രമിക്കുന്നതിനുള്ള ഒരായുധമായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് അവർ കൃത്യമായിട്ട് ഗവൺമെൻറ് എഴുതിയ കത്തിൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്വാഭാവികമായിട്ട് കേരളത്തിൽ നമുക്കറിയുന്നത് പോലെ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ കടന്നാക്രമങ്ങളെ മറച്ചുവെച്ച് ഞങ്ങൾക്ക് റബ്ബറിന് 300 കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ MPമാരെ സൃഷ്ടിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയം, അത് യഥാർത്ഥത്തിൽ റബ്ബർ കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ജനവിഭാഗം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കും സത്യം പറഞ്ഞാൽ അനുകൂലമായ ഒരു നിലപാടല്ല, തികച്ചും പ്രതിഷേധാർഹമായ ഒരു സമീപനം തന്നെയാണ് അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് എന്ന കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതേപോലെ നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ കടന്നു വന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് അറിയുന്നത് പോലെ അസംബ്ലിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു കാര്യം നിയമസഭയിൽ നടന്നു. നിയമസഭക്കകത്ത് തന്നെ ഒരു സമാന്തര നിയമസഭ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ചോദ്യം MLA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത് ചില പത്രങ്ങൾ പറഞ്ഞത് ഇതേവരെ ഈ കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും അവർ ഇതിനെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചു. ഇത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമായിട്ടാണ് കണ്ടത്, അങ്ങനെയാണ് കാണേണ്ടത് എന്ന് ചില പത്രങ്ങൾ തന്നെ ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്ത് അവതരിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തെ, അതിനെ തുറന്ന് കാണിച്ച് എതിർക്കുന്നതിന് പകരം അതിനനുകൂലമായി മാധ്യമ ഭാഷ ചുമക്കാൻ മിക്കവാറും പത്രങ്ങൾ തയ്യാറായി എന്നുള്ളത് പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് സ്പീക്കർക്കെതിരായിട്ടുള്ള അതിക്രമവും അതുപോലെ സ്പീക്കറുടെ ഓഫീസിലേക്കുള്ള തള്ളിക്കയറ്റവും വാച്ചൻവാർഡർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം പേര് പറഞ്ഞ് അവിടെ നടന്നത് നമ്മൾ ഉദ്ദേശിച്ച നിരവധി ബില്ലുകളും അതുപോലെ തന്നെ അതിൻ്റെ ചർച്ചയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, ഇടുക്കി ജനങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഫലപ്രദമായ ഒരു തീർച്ചമൂർച്ചയോടൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു അസംബ്ലി സമ്മേളനമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും പൂർത്തിയാക്കാനാവാത്ത നിലയിൽ അവിടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്
ഇങ്ങനെയുള്ള ഒരു കാര്യവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യവും നിയമസഭ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി എല്ലാ അർത്ഥത്തിലും സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ കൈയേറിഞ്ഞത്. ഇതേ സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ ഭരണകക്ഷിയാണ് ഇതേ നിലപാട് സ്വീകരിച്ചത്. ഇവിടെ ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടതില്ല, ഞങ്ങളുടെ അജണ്ട മാത്രം നിർവഹിച്ച് പോവുക എന്ന നിലയിൽ ബി ജെ പി ഗവൺമെൻറ് സെൻട്രലെടുത്ത ഗവൺമെൻറ് സമീപനം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ എടുത്ത നിലപാട് തികച്ചും പ്രതിഷേധാർഹമായ നിലപാട് തന്നെയാണ്. അവിടെ ബി ജെ പിയുടെ നിലപാടിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്നിൽ പോലും അവർക്ക് വർഗപരമായിട്ട് ഒരേ നിലപാട് തന്നെയാണ്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ബദലായിട്ട് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ ശബ്ദം അവിടെ ഉണ്ടാവേണ്ടതില്ല എന്ന കാര്യത്തിൽ ഇവർക്കെല്ലാം യോജിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചർച്ചയും നടത്താൻ അനുവദിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ കേരളത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇന്നലെയും ഇന്നുമായിട്ട് ചേരുകയുണ്ടായി. തെറ്റിതിരുത്തൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് താഴെ തലത്തിൽ നടന്ന ചർച്ചയും ആ ചർച്ച സംബന്ധിച്ചുള്ള എടുത്ത നിലപാടുകൾ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പരിശോധനയും സംസ്ഥാന കമ്മിറ്റി രണ്ട് ദിവസമായി നടത്തുകയുണ്ടായി. നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് പാർട്ടിയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് എന്ന് സഖാക്കൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇനിയും താഴെ തലം വരെ ബ്രാഞ്ച് തലം വരെ ഈ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായി എടുത്ത നിലപാടുകൾ ഉൾപ്പെടെ ചേർത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഫലപ്രദമായി ചർച്ച പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടു. ആ രീതിയിൽ നല്ല നിലയിലുള്ള ആരോഗ്യകരമായ ഒരു ചർച്ചയാണ് സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സെൻട്രലിൽ നിന്ന് സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾ ചേർന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് രേഖ ചർച്ച ചെയ്തത്. അതേപോലെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും രൂപപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നത്. ഇന്ത്യയിലാകെയുള്ള ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിലാണ്. ആ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കുന്നതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങൾക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് എന്ന് ഞങ്ങൾ ജനകീയ പ്രതിരോധ ജാഥയിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ച കാര്യം ഓരോ ദിവസം കഴിയുംതോറും അത് കൂടുതൽ കൂടുതൽ പകൽ വെളിച്ചം പോലെ ആളുകൾക്ക് ബോധ്യമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജനാധിപത്യ സംരക്ഷണത്തിന് അതേപോലെ പാർട്ടി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി സംഘടിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ പ്രശ്നത്തിൽ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചു. അഖിലേന്ത്യാ നേതൃത്വവും മുഖ്യമന്ത്രിയും സംസ്ഥാന നേതൃത്വവും എല്ലാം കൃത്യതയോടുകൂടിയാണ് ആ കാര്യത്തെ കണ്ടത്. എന്നാൽ മാധ്യമങ്ങളിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10, 18, 19 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാകെ ഈ പ്രശ്നത്തിൻ്റെ മേലെ യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വയനാട് വന്നാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർത്തുകയാണ്. അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയതാണ് ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തെ തുറന്നു കാണിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ച നിലപാടിൻ്റെ തെറ്റായ സമീപനത്തെ വിശകലനം ചെയ്യുമ്പോഴും അത് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ
നിലപാടിലേക്ക് പോകുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവേണ്ടതില്ല. യു ഡി എഫിനെതിരായി ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോവുക തന്നെയാണ് ചെയ്യുക. അതാണ് വയനാട് കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി. അത് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടും പിന്നെ സംശയങ്ങൾ ബാക്കിയാണ് എന്ന രീതിയിൽ പറയാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു കാര്യമില്ല, ഉറച്ച നിലപാട് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന രീതിയിൽ വിശദീകരിക്കാനുള്ളത്. പിന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ തീരുമാനിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം വിവിധ രീതിയിൽ കേരളത്തിലുടനീളം ആചരിക്കപ്പെടുക. അതിൻ്റെ ഭാഗമായി വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി കേരളത്തിൻ്റെ തലസ്ഥാന പട്ടണമായ തിരുവനന്തപുരത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കാൻ കഴിയണം എന്നിപ്പോൾ തീരുമാനിച്ചു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലയിലും പ്രത്യേകിച്ച് നവോത്ഥാന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി രംഗത്ത് വന്ന മേഖലകളെ പ്രത്യേകമായി കണ്ടുകൊണ്ടും പാർട്ടി ജില്ലാ കമ്മിറ്റികൾ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സമയബന്ധിതമായി മെയ് മാസത്തോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിൽ സംഘടിപ്പിക്കണം എന്നും ഇപ്പോൾ കാണുകയുണ്ടായിട്ടു. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശുചിത്വ കേരളം എന്ന മുദ്രാവാക്യം ഒരു ഔദ്യോഗിക ഗവൺമെൻറ് മുദ്രാവാക്യം മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പൊതുമുദ്രാവാക്യമായിട്ടത് മാറണം. അങ്ങനെ മാറുന്നതിൻ്റെ ഭാഗമായി വരുന്ന മെയ് 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെ കേരളത്തിലുടനീളം പ്രാദേശിക തലം ഉൾപ്പെടെ നല്ല ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ കയറി ജനങ്ങളോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ശുചിത്വ ബോധവും ശുചിത്വ പ്രവർത്തനത്തിന് അനുകൂലമായ മാനസികാവസ്ഥയും സൃഷ്ടിക്കുന്നതിന് ഒരു ബോധവൽക്കരണ പ്രവർത്തനം വേണം. ഒപ്പം തന്നെ നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ തോടുകളും പുഴയും അതുപോലെ നമ്മുടെ പ്രദേശങ്ങളും എല്ലാം ശുചിത്വത്തോടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗിക പ്രവർത്തനത്തിൽ ഇടപെടുകയും വേണം. ഖരമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ രീതിയിലുള്ള പശ്ചാത്തലം ഒരുക്കണം, ശുചിത്വ പ്രവർത്തനത്തിലേക്ക് നീങ്ങണം. ഈ ദിവസങ്ങളെല്ലാം ഉപയോഗിച്ച് 10-12 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. ഈ 12 ദിവസക്കാലം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പാർട്ടി സംഘടനയാകെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിക്കണം എന്ന് ഇന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൻ്റെ ശുചിത്വ ബോധത്തെ ജനങ്ങളുടെ തന്നെ പൊതുബോധമാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്താൻ പാർട്ടിയാകെ പാർട്ടി മെമ്പർമാർ മുതൽ താഴെ മുതൽ മേലെ വരെ എല്ലാവരും സജീവമായിട്ട് രംഗത്തുണ്ടാവണം എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്.